എല്ലാവർക്കും ചാനലിലേക്ക് ഇവർക്ക് കൂടി സ്വാഗതം. എല്ലാവരും വിഷു ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും എല്ലാം വിഷു നല്ല രീതിയിൽ ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. വിഷുവും കൃഷ്ണനും നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം, വിഷുവിന് നമ്മൾ കണിവെക്കുന്നു, എല്ലാവരും കണിവെക്കുന്നു, അതിൽ കൃഷ്ണൻ കൃഷ്ണവിഗ്രഹം വയ്ക്കുന്നു. അപ്പോൾ എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ വിഷുവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മിക്കവാറും ഒട്ടുമിക്ക ആൾക്കാരോടും ഈ കൃഷ്ണനും വിഷുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആർക്കും അറിയത്തില്ല. നമ്മളോടിപ്പോൾ ഓണവും മഹാബലിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കൊച്ചു കുട്ടികൾക്ക് വരെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. അത് ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റോറിയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയും. പാതാളത്തേക്ക് ചവിട്ടി താഴ്ത്തിയ കഥയും മഹാബലിയെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തിയ കഥയും അത് സംബന്ധിച്ച് വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാം, അങ്ങനെ ഒരു സ്റ്റോറി ഓണത്തിൻ്റെ ഓണത്തിനോടനുബന്ധിച്ച് അങ്ങനത്തെ ഒരു സ്റ്റോറിയുണ്ട്. അത് ഏത് കൊച്ചു കുട്ടികൾക്കും പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷേ എങ്കിൽ വിഷുവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇതൊരു രണ്ട് ദിവസം മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ നോക്കുന്നതിനിടയിൽ ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ആ പോസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഷുവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണ്, ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് ഞാനൊന്ന് നോക്കി വയ്ക്കും. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒട്ടുമിക്ക ആൾക്കാരും സത്യത്തിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല, ഇതറിയാൻ വേണ്ടിയാണ് കമൻറ്റ് ബോക്സ് തുറന്നു നോക്കി. കമൻറ്റ് ബോക്സിലും ആർക്കും അറിയുന്നില്ല. പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ കുറേ എന്താ ഇതാണ് ബന്ധമെന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാം. എന്താണ് വിഷുവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം? അതിലൊരു വ്യക്തി ഇട്ട ഒരു ഇത് ഞാൻ വായിച്ചു തരാം. വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണ് പ്രചാരത്തിലുള്ളത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കാനാവാതെ വന്നപ്പോൾ ഗരുഡനും സത്യഭാമയും ഒത്ത് ശ്രീകൃഷ്ണൻ ഗരുഡാരുടനായി പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു. നരകാസുരൻ്റെ നഗരമാണ് പ്രാഗ്ജ്യോതിഷം. അവിടെ ചെന്ന് നഗരത്തിൻ്റെ ഉപരിതലത്തിൽ കൂടി ചുറ്റിപ്പറന്ന് നഗര സംവിധാനങ്ങളെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കിയ ശേഷം മൂവരും അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസുവിഭാസു, നഭസ്വൻ, അരുണൻ ആദിയായ അസുര പ്രമുഖന്മാരെയെല്ലാം അവർ യുദ്ധത്തിനിടയിൽ നിഗ്രഹിച്ചു. ഒടുവിൽ നരകാസുരൻ തന്നെ പടക്കളത്തിലേക്ക് പുറപ്പെട്ടതിനെ തുടർന്ന് നടന്ന അത്യുഗ്രമായ യുദ്ധത്തിൽ നരകാസുരൻ വധിക്കപ്പെട്ടു. വസന്തകാലാരംഭത്തോടെയാണ് ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത്. ഈ ദിനമാണ് വിഷുവായി കൊണ്ടാടപ്പെടുന്നത്. കൂടാതെ രാവണനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം പ്രചരിക്കുന്നുണ്ട്. ഒരിക്കൽ വെയിൽ ലങ്കയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നു. രാക്ഷസരാജാവായ രാവണന് ഇഷ്ടമായില്ല എന്നതിനാൽ രാവണൻ സൂര്യന് നേരെ ഉദിക്കാൻ അനുവദിച്ചില്ല. കാലങ്ങൾക്ക് ശേഷം ശ്രീരാമൻ രാവണനെ വിഗ്രഹിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചത്. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നതെന്നുമാണ് കഥ. രാവണവധം കഴിഞ്ഞ് ലങ്ക നഗരം ദഹിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് വിഷുവിൻ്റെ തലേന്ന് ഗൃഹപരിസരങ്ങളിലെ ചപ്പും ചവറുമെല്ലാം അടിച്ചുവാരി കത്തിക്കുന്നതെന്നാണ് വിശ്വാസം എന്ന് ഒരാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ കമൻസ് ഞാൻ കാണാനായി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, വിഷുവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. പിന്നെ ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് വിഷുവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം. എനിക്കും സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ പലരോടും ചോദിച്ചു നോക്കി, എൻ്റെ ഫ്രണ്ട്സിനോടാണെന്നുണ്ടെങ്കിലും അവരോടൊക്കെ ചോദിച്ചു നോക്കി എന്താണ് ഈ വിഷുവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചു. പക്ഷെ അവർക്കും അറിയില്ല അതിനെപ്പറ്റി, സത്യത്തിൽ എന്താണ് ബന്ധം നിന്നോട് അവർ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ വായിച്ചു തരാം. കണിക്കൊന്നയും കണിവെള്ളരിയും തെളിഞ്ഞ നിലവിളക്കും ചേർന്ന സമൃദ്ധിയുടെ മഞ്ഞ നിറം പകർന്നാണ് ഓരോ വിഷുക്കാലവും കടന്നു പോകുന്നത്. മലയാളമാസം മേടം ഒന്നിന് മലയാളികൾ എവിടെയായാലും വിഷു വളരെ മികച്ച രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട്. വിഷു വസന്തകാലത്തിൻ്റെ ആരംഭത്തെ പ്രതീകപ്പെടുത്തുന്നു. കേരളത്തിൽ കൊയ്ത്തുത്സവമായും ജ്യോതിഷ പുതുവത്സരമായും വിഷു കണക്കാക്കപ്പെടുന്നുണ്ട്. മേടരാശിയിലേക്കുള്ള സൂര്യൻ്റെ ചലനത്തെ വിഷു സൂചിപ്പിക്കുന്നു. കൃഷിക്കാർ ഭൂമിയെ ഉഴുതുമറിച്ച് കൃഷിയിൽ നൂറുമേനി വിളയിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതും വിഷുക്കാലത്താണ്. പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം. സംസ്കൃതത്തിൽ വിഷു എന്നാൽ തുല്യം അല്ലെങ്കിൽ സമം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് വിഷു ദിവസവും പകലും രാത്രിയും തുല്യ മണിക്കൂറുകൾ പങ്കിടും എന്നർത്ഥം.
വിഷുദിനത്തിൽ കൂടുതൽ ആരാധിക്കപ്പെടുന്നത് കൃഷ്ണനാണ്. കണിക്കൊന്നയും കണ്ണനും തമ്മിലുള്ള ബന്ധം വിഷുദിനത്തിൽ ഒരുക്കുന്ന വിഷുക്കണിയിൽ കാണാൻ കഴിയും. മഞ്ഞപ്പട്ടുടുത്ത കണ്ണനും മഞ്ഞയുടെ വസന്തമായ കണിക്കൊന്നയും മനോഹരിത പകരും. പിന്നെ ഒരു ഐതിഹ്യമുണ്ട്, വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട നിരവധി പുരാണ കഥകളുണ്ട്. ഒരു കഥ അനുസരിച്ച് ശ്രീകൃഷ്ണൻ നരകാസുരനെ കൊന്ന ദിവസമാണ് വിഷു. അതിനാൽ എത്ര ചെറിയ വിഷുക്കണി ഒരുക്കിയാലും അതിൽ കൃഷ്ണവിഗ്രഹം ഉണ്ടാകുമെന്ന് തീർച്ച. മറ്റൊരു വിശ്വാസം അനുസരിച്ച് സൂര്യദേവന്റെ മടങ്ങി വരവായാണ് വിഷു ആഘോഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ സ്റ്റോറി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ്, ഇതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, കൃഷ്ണനും വിഷുവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടറിഞ്ഞത് എന്താണ് കൃഷ്ണനും വിഷുവും തമ്മിലുള്ള ആ ബന്ധം, നിങ്ങൾ കേട്ടറിഞ്ഞ ആ ബന്ധം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കാണും വരേക്കും നമുക്ക് ബൈ വരാം.